കന്യാകുമാരിയിലെ മരുത്വാമലയിൽ ഒരു ട്രിപ്പിന് വന്നതായിരുന്നു ഞാൻ. ആകസ്മികമായി എൻ്റെ ഒരു ബന്ധു ഈ പരിപാടിക്ക് എന്നെ കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു. തമിഴ്നാട് സത്യസായി ഓർഗനൈസേഷൻ്റെ വിദ്യാജ്യോതി എന്ന പ്രോഗ്രാം നടക്കുകയായിരുന്നു അവിടെ. കന്യാകുമാരിയിലെ ആശ്രമം എന്ന ഗ്രാമപ്രദേശമാണിത്. ദരിദ്രരായ ജനങ്ങൾ വസിക്കുന്ന ഈ പ്രദേശത്തിലെ LP സ്കൂൾ ഇവിടുത്തെ സത്യസായി ഓർഗനൈസേഷൻ ദത്തെടുത്ത് അവിടുത്തെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും നൽകുന്ന പരിപാടിയാണിത്. കന്യാകുമാരിയിലെ ഗ്രാമങ്ങളിൽ ഉപ്പ് നിറഞ്ഞ വെള്ളമാണ് ലഭിക്കുന്നത്. ശുദ്ധജലത്തിൻ്റെ ക്ഷാമം അവിടെ നിലനിൽക്കുന്നതിനാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ശ്രീ സത്യസായി ഓർഗനൈസേഷൻ ഒരു വാട്ടർ പ്യൂരിഫയർ മെഷീൻ സ്ഥാപിച്ചു കൊടുത്തു. അതിൻ്റെ ഉദ്ഘാടനമാണിത്. അതുപോലെ വിദ്യാർത്ഥികൾക്കെല്ലാം സത്യസായി ഓർഗനൈസേഷൻ വസ്ത്രവിതരണവും നടത്തി. സത്യസായി ഓർഗനൈസേഷന്റെ അംഗങ്ങൾ വിദ്യാജ്യോതി പ്രോജക്റ്റിനെ പറ്റി ആ കുരുന്നുകളോട് സംസാരിച്ചു. ജോലിക്ക് വേണ്ടി വിദ്യാഭ്യാസം നേടുന്നതിനേക്കാൾ ഉപരി നല്ല പൗരന്മാരായി സമൂഹത്തിനെ സേവിക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരികയാണ് ഈ പ്രോജക്റ്റിന്റെ ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിലുള്ള വിദ്യാലയങ്ങളിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ സൗകര്യങ്ങൾ ഈ വിദ്യാജ്യോതി പ്രോജക്റ്റ് വഴി നൽകുകയാണ്. ഇത്തരത്തിൽ ഇന്ത്യയിലാകെ 900 വിദ്യാലയങ്ങൾ സത്യസായി ഓർഗനൈസേഷൻ ദത്തെടുത്തു കഴിഞ്ഞു. ഈ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രോട്ടീൻ പൗഡർ, പഠനോപകരണങ്ങൾ, വസ്ത്രം എന്നിങ്ങനെ അവർക്കാവശ്യമായ കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രോജക്റ്റ് വഴി നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവരെ നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള പൗരന്മാരായി വളർത്തിയെടുക്കാൻ അതിനാവശ്യമായ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. അതുപോലെ സത്യസായി ഓർഗനൈസേഷൻ ആ കുഞ്ഞുങ്ങൾക്ക് വിഭവസമൃദ്ധമായ ഒരു സദ്യ നൽകുന്നതും കാണാൻ കഴിഞ്ഞു. ആ കാഴ്ച എന്ന് പറയുന്നത് ആ കുരുന്നുകളുടെ വയറ് നിറയുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സും നിറയുന്ന കാഴ്ചയാണത്. എന്നാൽ ഇനിയും ഇന്ത്യയിലെയും ലോകത്തിലെയും ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെയും പോഷകാഹാരമില്ലാതെയും എത്രയോ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. ഇതുപോലെ ഓരോ ജീവകാരുണ്യ സംഘടനകളുടെയും കാരുണ്യം അവരെ തേടിച്ചെന്ന് സഹായിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും അവരെ സഹായിക്കാൻ കഴിയട്ടെ. Come on.